तदायि उत्प्रेक्षालङ्कारं सम्भावना स्यादुत्प्रेक्षा वस्तु हेतु फलात्मना अनुक्त सिद्धासिद्धास्पदे परे सम्भावना स्याद् उत्प्रेक्षा वस्तु हेतु फलात्मना യാത്ര സിദ്ധസി പേലക്ഷണം ഉത്പ്രേക്ഷാ സാത് കിമന നിശ്ചയഭി സേഹിച്ച് ജ്ഞാനം സംഭാവന നിശ്ചയഭി സന്ദേഹ ഭിന്നവുമായിട്ടുള്ള ജ്ഞാനത്തെയാണ് സംഭാവന എന്ന് പറയുന്നത് ഈ സംഭാവനയാണ് ഉത്പ്രേക്ഷ എന്ന് പറയപ്പെടുന്നത് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ധർമ്മം നിമിത്തം ഒരു വസ്തുവിന് ഉണ്ടാകേണ്ട ധർമ്മം മറ്റൊരു വസ്തുവിൽ ഉണ്ടാകുമ്പോൾ ഇത് ആ വസ്തുവാണോ എന്ന് നിശ്ചയവും സംശയവുമല്ലാത്ത ഒരു ജ്ഞാനത്തോടെ കാവ്യാത്മകമായി നിർവചിക്കപ്പെടുമ്പോൾ അതാണ് സംഭാവന എന്ന് അറിയപ്പെടുന്നത് അതാണ് ഉത്പ്രേക്ഷ എന്ന് വിവക്ഷിക്കപ്പെടുന്നത് ആണ് ഒരു വസ്തുവിൻ്റെ ധർമ്മസാദൃശ്യം കൊണ്ട് ആ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൻ്റെ ധർമ്മസാദൃശ്യത്താൽ ആ വസ്തുവായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അതാണ് വസ്തുന കസ്യചിത് വസ്തു അന്തര താഥാത്മ്യ സംഭാവന അപ്പോഴാണ് ഇവിടെ ഉത്പ്രേക്ഷ എന്ന് പറയപ്പെടുന്നത് അന്യധർമ്മസംബന്ധേന നിമിത്തേന അന്യധർമ്മത്തിൻ്റെ വേറൊരു വസ്തുവിൻ്റെ ധർമ്മത്തിൻ്റെ നിമിത്തം കൊണ്ട് കാരണം കൊണ്ട് അന്യസ്യ വേറൊരു വസ്തുവിനെ അന്യ താതാത്മ്യ സംഭാവന ആ ഒരു വസ്തുവായി ആ ഏതൊരു വസ്തുവിൻ്റെ ധർമ്മ സാദൃശ്യമാണോ ഇവിടെ കണ്ടത് ആ ധർമ്മത്തെ ഇവിടെ ആരോപിക്കുകയും അങ്ങനെ എന്താണ് സംശയിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഉത്പ്രേക്ഷ അലങ്കാരമാണ് എന്ന് ലക്ഷണ സമന്വയം ഈ ഉത്പ്രേക്ഷ മൂന്ന് വിധത്തിലുണ്ട് വസ്തുത്പ്രേക്ഷ ഹേതുപ്രേക്ഷ ഫലോത്പ്രേക്ഷ ഒന്ന് വസ്തുത്പ്രേക്ഷ രണ്ട് ഹേതൂത്പ്രേക്ഷ മൂന്ന് ഫലോത്പ്രേക്ഷ എന്താണ് വസ്തുത്പ്രേക്ഷ വസ്തുന കിത് വസ്വാന്താത്മ്യ സംഭാവന വസ്തുപ്രേക്ഷ അന്യധർമ്മസംബന്ധിയായ ഒരു കാരണം കൊണ്ട് ആ ഒരു നിമിത്തം കൊണ്ട് ഒരു വസ്തുവിന് വേറൊരു വസ്തുവായി സംശയാത്മകമായി നമ്മൾ ചിന്തിക്കുകയോ ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ വസ്തുപ്രേക്ഷ ആകുന്നു രണ്ടാമത് ഹേതൂത്പ്രേക്ഷ ഒരു വസ്തുവിൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ട് അവിടെ ഒരു കാരണം വരുമ്പോൾ അത് ഇന്ന കാരണം കൊണ്ടായിരിക്കുമോ എന്ന് സംശയിക്കുമ്പോൾ അവിടെ ഒരു ശരിക്കും ഹേതുവല്ലാത്ത ഒന്നിനെ കാരണമല്ലാത്ത ഒന്നിനെ കാരണമായി ചിത്രീകരിക്കുക ഇങ്ങനെ കാരണമല്ലാത്ത ഒന്നിനെ കാരണമായി ചിത്രീകരിക്കുമ്പോൾ അവിടെ ഹേതുത്പ്രേക്ഷ ആകുന്നു മൂന്നാമത്തെ ഫലോത്പ്രേക്ഷ ഇതുപോലെ യഥാർത്ഥ ഫലം അല്ലാത്ത ഒന്നിനെ അവിടെ യഥാർത്ഥ ഫലമായി ചിത്രീകരിക്കുമ്പോൾ ഫലോത്പ്രേക്ഷ ഇങ്ങനെ ഉത്പ്രേക്ഷ ആദ്യമായി മൂന്നായി തരം തിരിക്കാം ഈ മൂന്ന് ഉത്പ്രേക്ഷയെയും വീണ്ടും രണ്ടായി തിരിക്കുന്നുണ്ട് വസ്തുത്പ്രേക്ഷ ഉക്താ വസ്തുപ്രേക്ഷ എന്നും അനുക്ത വസ്തുപ്രേക്ഷ എന്നും രണ്ടായി തിരിക്കപ്പെടുന്നു ഹേതൂത്പ്രേക്ഷ സിദ്ധ ഹേതൂത്പ്രേക്ഷ എന്നും അസിദ്ധ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു ഫലോത്പ്രേക്ഷയെയും സിദ്ധ ഫലോത്പ്രേക്ഷ അസിദ്ധ ഫലോത്പ്രേക്ഷ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു ഇങ്ങനെ ആറ് വിധത്തിൽ ഉത്പ്രേക്ഷാലങ്കാരം ഉണ്ട് ഇതാണ് ലക്ഷണത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നത് ലക്ഷണോദാഹരണത്തിൽ സമന്വയിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നോക്കാം സംഭാവന സാദുത്പ്രേക്ഷഫലാത്മന ഉക്താനുക്താസ്ത്രദ്ധാസ്പദേ പരേ സംഭാവന സാദ് ഉത്പ്രേക്ഷ വസ്തു ഹേതു ഫല ആത്മന ഉ സംഭാവന സാത് ഉത്പ്രേക്ഷ സംഭാവനയാകുന്നു സംഭാവനയാകുന്നു ഉത്പ്രേക്ഷ എന്താണ് സംഭാവന നിശ്ചയ ഭിന്നവും സന്ദേഹ ഭിന്നവുമായ ജ്ഞാനത്തെയാണ് സംഭാവന എന്ന് പറയുന്നത് നിശ്ചയമാണോ സംശയമാണോ രണ്ടിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒരു ജ്ഞാനത്തെ ഒരു സംശയിക്കലിനെയൊക്കെ അവിടെ ഉത്പ്രേക്ഷ എന്ന് പറയാം ഇത് വസ്തു ഹേതു ഫലാത്മന മൂന്ന് വിധത്തിലാണ് വസ്തു ഹേതു ഫലം അപ്പോൾ വസ്തുപ്രേക്ഷ ഹേതുപ്രേക്ഷ ഫലോത്പ്രേക്ഷ എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ ഉള്ളതായി പറയുന്നു വീണ്ടും ഉക്ത അനുക്ത ആദി ആസ്പദിയത്ര സിദ്ധ അസിദ്ധാസ്പദേ പരേ ആദ്യത്തെ ആദി അത്ര ഇവിടെ ഉക്ത അനുക്ത ആസ്പദ അതായത് ആദ്യത്തെ ഉത്പ്രേക്ഷ അതായത് വസ്തു ഉത്പ്രേക്ഷ എങ്ങനെയാണ് വസ്തു ഉക്താവൂത്പ്രേക്ഷ അനുക്ത ഉത്പ്രേക്ഷ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു പരേ പിന്നീടുള്ള രണ്ടെണ്ണം ഏതാണ് ഹേതു ഫലം അതാണ് ദ്വിവചനം ഉപയോഗിച്ചത് അവിടെ പരേ അതെങ്ങനെയാണ് സിദ്ധ സിദ്ധ അസിദ്ധ സിദ്ധാസ്പദ സിദ്ധാസ്പദ അസിദ്ധാസ്പദ അങ്ങനെ പരമായിരിക്കുന്ന പിന്നീടുള്ള രണ്ടെണ്ണം ഹേതൂം ഫലവും

ഫലോത്പ്രേക്ഷ ഇതിന്റെ സബ് ആണ് വീണ്ടും ഉക്താ വസ്തുപ്രേക്ഷ അനുക്ത വസ്തുപ്രേക്ഷ സിദ്ധ ഹേതൂത്പ്രേക്ഷ അസിദ്ധ ഹേതൂത്പ്രേക്ഷ ഫലോത്പ്രേക്ഷയ്ക്ക് സിദ്ധ ഫലോത്പ്രേക്ഷ അസിദ്ധ ഫലോത്പ്രേക്ഷ എന്നിങ്ങനെ ആറുവിധത്തിൽ ഉത്പ്രേക്ഷ അലങ്കാരം ഉണ്ട് ഏറ്റവും ആദ്യം വസ്തുപ്രേക്ഷ എന്താണെന്ന് നോക്കാം വസ്തുപ്രേക്ഷ ഒരു വസ്തുവിനെ വേറൊരു വസ്തുവിൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ട് ആ വസ്തുവായി ചിത്രീകരിക്കപ്പെടുകയോ സംശയിക്കപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത് ഈ അലങ്കാരത്തിൽ ഇവിടെ ആ വിഷയം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സ്വഭാവ വിശേഷമെന്ന് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉക്ത വസ്തുപ്രേക്ഷ ഉക്ത വിഷയ വസ്തുപ്രേക്ഷ ആ വിഷയം എന്താണോ അവിടെ പ്രതിപാദിക്കപ്പെടാത്തത് എന്ന് വെച്ചാൽ അവിടെ എന്താണോ ധർമ്മ സാദൃശ്യം തോന്നുന്ന ആ വിഷയം ആ വിഷയം അവിടെ പ്രതിപാദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ അനുക്ത വിഷയ വസ്തുപ്രേക്ഷ ആയിരിക്കും ഇങ്ങനെ രണ്ടു വിധത്തിലാണ് വസ്തുപ്രേക്ഷ ഉള്ളത് ഇതിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം ഉക്തവിഷയ വസ്തുപ്രേക്ഷ ധൂമസ്തോമം തമ ശങ്കേ കോരഹ ശുഷ്മണ ധൂമസ്തോമം തമ ശങ്കേ കോരഹ ശുഷ്മണ കോരഹ ശുഷ്മണ ചക്രവാക പിടകളുടെ വിരഹമാകുന്ന അഗ്നിയിൽ നിന്നുണ്ടാകുന്ന പുകപടലം അതാണ് ധൂമസ്തോമം അതാണ് തമഹ തമസ് ഇരുട്ട് എന്ന് ശങ്കേ ശങ്കിക്കുന്നു ഇവിടെ ചക്രവാക പക്ഷികളുടെ വിരഹാഗ്നിയിൽ ഉണ്ടാകുന്ന വിരഹമാകുന്ന അഗ്നിക്ക് പുകപടലം ഇല്ല എന്നെല്ലാം നമുക്കറിയാം എങ്കിലും കാവ്യാത്മകമായ ചിത്രീകരണമാണ് ഇവിടെ ആ വിരഹാഗ്നിയിൽ ഉണ്ടാകുന്ന പുകപടലത്തെ ധൂമസ്തോമമായി ഈ ആ പുകപടലം വളരെയധികം കറുത്ത് ഇരുണ്ടതായ പുകപടലമായി തമഹാശംകെ ഇരുട്ട് എന്ന് സംശയിക്കുകയാണ് ഈ ഇരുട്ടിനും പുകപടലത്തിനും ഏകദേശം ഒരേ ധർമ്മമാണ് എന്താണ് കറുത്ത നിറം ഇരുട്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥ ഇത് ഈ രണ്ടു കാര്യങ്ങൾക്കും തമസ് എന്നുള്ളതിനും ഇവിടെ ചക്രവാക പക്ഷികളുടെ വിരഹാഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന പുകയ്ക്കും ഇരുട്ട് എന്നുള്ള ധർമ്മത്വം കൽപ്പിക്കുകയാണ് ഇങ്ങനെ രണ്ടും അവിടെ കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വസ്തുവിൻ്റെ മറ്റൊരു വസ്തുവിൻ്റെ അഥവാ ഇരുട്ട് എന്ന വസ്തുവിൻ്റെ ധർമ്മം ഇവിടെ ചക്രവാക പക്ഷികളുടെ വിരഹാഗ്നിയിൽ നിന്നും ഉണ്ടാകുന്ന പുകപടലത്തിനും കൽപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ അന്യധർമ്മത്തിൻ്റെ കാരണം കൊണ്ട് വേറൊരു വസ്തുവിനെ അതായി ചിത്രീകരിക്കുന്നത് കൊണ്ട് വസ്തുപ്രേക്ഷ ആയി കൽപ്പിച്ചിരിക്കുന്നു ഇവിടെ ഈ വിഷയം എന്നുള്ളത് രണ്ടിനും കോമൺ ആയി നിൽക്കുന്ന ധർമ്മം എന്നുള്ളത് തമസ് ആ തമസ് എന്നുള്ളത് ഇരുട്ട് എന്നുള്ളത് പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ ഉക്ത വസ്തുപ്രേക്ഷ അനുക്ത വിഷയ വസ്തുപ്രേക്ഷ എന്താണ് ലിംപതീവ തമോ വർഷതീവ അഞ്ജനം നഭഹ ലിംപതി ഇവ തമഹ അങ്കാനി വർഷതി ഇവ അഞ്ജനം രണ്ട് ഉദാഹരണമായിട്ടാണ് പറയുന്നത് അങ്കാനി തമഹ ലിംപതി ഇവ നഭഹ അഞ്ജനം വർഷതി ഇവ ഈ രണ്ട് ഉദാഹരണത്തിലും തമോ തമോവ്യാപനമാണ് വിഷയം ഒന്നാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞു അങ്കാനി ലിംപതി ഇവ തമഹ അങ്കാനി ലിംപതി ഇരുട്ട് അവയവങ്ങളിൽ പുരളുന്നത് വ്യാപിക്കുന്നതുപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞു നഭസ് അഞ്ജനം വർഷിക്കുന്നത് പോലെ ആദ്യത്തേതിൽ ഇരുട്ട് അവയവങ്ങളിൽ പുരളുന്നത് പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്കാനി തമഹ ലിംപതി ഇവ രണ്ടാമത്തെ ഉദാഹരണത്തിൽ നഫഹ അഞ്ജനം വർഷതി ആകാശം അഞ്ജനം വർഷിക്കുന്നത് പോലെ അഞ്ചനം എന്താണ് കറുത്ത കൂടിയ വസ്തുവാണ് അപ്പോൾ ആകാശം അഞ്ജനം വർഷിക്കുന്നതായാലും ശരീരത്തിൽ ഇരുട്ട് പുരളുന്നതായി അനുഭവപ്പെട്ടാലും ഈ രണ്ട് സ്ഥലത്തും തമോ വ്യാപനമാണ് വിഷയം പക്ഷേ തമോ വ്യാപനം തമസ് മുഴുവനായി വ്യാപിക്കുക എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല ശരീരത്തിൽ തമസ് വ്യാപിക്കുന്നതായും ആകാശം അഞ്ജനം വർഷിക്കുന്നതായും പറയുന്നത് സൂചിപ്പിക്കുന്നത് തമോവ്യാപനത്തെയാണ് ആ തമോവ്യാപനം എന്ന വിഷയം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ലാത്തതിനാൽ അനുഗ്ധ വിഷയ വസ്തുപ്രേക്ഷ ആദ്യത്തെ ഉദാഹരണത്തിൽ തമസ് എന്നുള്ളത് ഈ പുകപടലമായാലും ഇരുട്ട് എന്നുള്ളതായാലും ഇവിടെ തമസ് എന്നുള്ള പ്രതിപാദിക്കപ്പെട്ട വാക്കവിടെ ഉള്ളത് കൊണ്ട് ഉക്ത വിഷയ ഇവിടെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഈ രണ്ട് രണ്ടാമത്തെ ഉദാഹരണത്തിൽ രണ്ട് ഉദാഹരണങ്ങളോട് കൂടിയാണ് സമർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ രണ്ടിടത്തും വ്യാപനം എന്ന വിഷയത്തെ എടുത്തു പറയാത്തത് കൊണ്ട് അനുക്ത അനുക്ത വിഷയ വസ്തുപ്രേക്ഷ ഇതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തതായി ഹേതൂത്പ്രേക്ഷ കാരണമല്ലാത്ത ഒന്നിനെ കാരണമായി ചിത്രീകരിക്കുമ്പോൾ അത് ഹേതൂത്പ്രേക്ഷയാകുന്നു ആ കാരണത്തിനുള്ള കാരണം സിദ്ധമാകുകയാണെങ്കിൽ ശരിയാണെങ്കിൽ അവിടെ അത് പറയപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ സിദ്ധ ഹേതൂത്പ്രേക്ഷ അല്ല അത് പറയപ്പെട്ടിട്ടില്ല അസിദ്ധമാണ് അത് നടക്കാൻ സാധ്യതയില്ല എങ്കിൽ അവിടെ അസിദ്ധ ഹേതൂത്പ്രേക്ഷ ഇപ്രകാരം സിദ്ധവും അസിദ്ധവുമായ രണ്ട് ഹേതൂത്പ്രേക്ഷയാണ് ഉള്ളത് ഉദാഹരണം നോക്കാം സിദ്ധ ഹേതൂത്പ്രേക്ഷ രക്തൗതവാങ് ഭുവിക്ഷേപണാ ധ്രുവം സുന്ദരിയായ നായികയുടെ കാൽപാദങ്ങൾ സ്വതവേ രക്തവർണമുള്ളതാണ് പക്ഷേ കവി ഇവിടെ നായികയുടെ കാൽപാദങ്ങൾ ചുമന്ന് നിറത്തിലാവാൻ കാരണം രക്തവർണത്തിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഭൂവി വിക്ഷേപണം എന്നതാണ് അതായത് അല്ലയോ സുന്ദരി നിന്റെ പാദങ്ങൾ രണ്ടും മൃദുലമായ നിന്റെ പാദങ്ങൾ അതാണ് അല്ലയോ സുന്ദരി തവ അങ്ഘ്രി പാദങ്ങൾ മൃദുലമായ പാദങ്ങൾ അതാണ് മൃദുലൗ അങ് രക്തൗ നല്ല രക്തവർണ്ണമുള്ളതായി തീർന്നിരിക്കുന്നു ധ്രുവം തീർച്ചയാണ് എന്തുകൊണ്ടാണ് ഭൂവി വിക്ഷേപണാത് ഭൂമിയിൽ ചവിട്ടിയതുകൊണ്ട് മാത്രമാണ് ഭൂമിയിൽ വിക്ഷേപണം ചെയ്തതുകൊണ്ട് മാത്രമാണ് എന്ന് പറയുന്നു നായികയുടെ പാദങ്ങൾ സ്വതവേ മൃദുലവും രക്തവർണമുള്ളവയുമാണ് അത് നായികയുടെ സൗന്ദര്യത്തെ മാറ്റുകൂട്ടുന്നു പക്ഷെ കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ആ പാദങ്ങൾക്ക് രക്തനിറം വരുവാൻ രക്തവർണം വരുവാനുള്ള കാരണമായി ഭൂമിയിൽ കാല ഊന്നി നടക്കുന്നതാണ് പറയുന്നത് എന്നാൽ ഭൂമിയിൽ കാലുറപ്പിച്ചു തന്നെയാണ് നായിക നടക്കുന്നത് അത് സിദ്ധമാണ് സിദ്ധമാണെങ്കിൽ കൂടി അത് കാരണമായി ചിത്രീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും നായികയുടെ പാദത്തിന് രക്തവർണം വരുവാൻ ഭൂമിയിൽ നടക്കുക എന്ന ക്രിയ കാരണമായി തീർന്നി തീർന്നിട്ടില്ല കാരണമായി ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കാരണമല്ലാത്ത ഒരു കാര്യത്തെ ഭൂവി വിക്ഷേപണം എന്ന ശരിക്കും കാരണമല്ലാത്ത ഒന്നിനെ കാരണമായി ചവിട്ടി നടക്കുന്നു ഭൂവി വിക്ഷേപണം എന്നുള്ള കാരണമായി കവി ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ അവിടെ ഹേതൂത്പ്രേക്ഷ ഈ ഭൂമിയിൽ നടക്കുക എന്നുള്ളത് സിദ്ധമാണ് ശരിക്കും ഉള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ട് സിദ്ധ ഹേതൂത്പ്രേക്ഷ ഇനി അസിദ്ധ ഹേതൂത്പ്രേക്ഷ എന്താണ് അസിദ്ധ ഹേതൂത്പ്രേക്ഷ ഉദാഹരണം ത്വൻഭേയാ നൂനം പത്മൈർവൈരാഗ്യത്തെ ശശി ത്വന്മുഖാഭേച്ഛയാ നൂനം പത്മീ വൈരാഗ്യത്തെ ശശി ഇവിടെ കവി നായികയോട് പറയുകയാണ് നിന്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് ശോഭ കൊണ്ട് അതാണ് ത്വൻ മുഖ ആഭ നിന്റെ തവ നിന്റെ മുഖത്തിൻ്റെ ആഭ കൊണ്ട് സൗന്ദര്യം കൊണ്ട് ശോഭ കൊണ്ടുള്ള ഇച്ഛയ ആഗ്രഹത്താൽ ശശി പത്മൈഹി വൈരാഗ്യത്തെ ചന്ദ്രൻ പത്മങ്ങളോട് താമരകളോട് വൈരാഗ്യം പുലർത്തുന്നു എങ്ങനെയാണ് ചന്ദ്രൻ താമരകളോട് വൈരാഗ്യം പുലർത്തുക ചന്ദ്രൻ വൈകുന്നേരം ഉദിക്കുന്നു ആ സമയത്ത് താമരകൾ കൂമ്പുകയും ചെയ്യുന്നു വൈകുന്നേരമാകുമ്പോൾ താമരകൾ കൂമ്പുകയും ചന്ദ്രൻ ഉദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ചന്ദ്രൻ ഇവിടെ വൈകുന്നേരം ഉദിക്കുക താമര വൈകുന്നേരം കൂമ്പുക എന്നുള്ളത് പ്രകൃതി നിയമമാണ് അതൊരിക്കലും കവികൽപ്പിതമായതുപോലെ ചന്ദ്രന് നായികയോടുള്ള മുഖത്തിൻ്റെ സൗന്ദര്യത്തിലുള്ള ആഗ്രഹം കൊണ്ട് ഈ താമരകളുമായി വൈരാഗ്യത്തിൽ ഏർപ്പെട്ടതല്ല നായികയ്ക്ക് താമരകളേക്കാൾ സൗന്ദര്യമുണ്ടെന്നും കൂടുതലായി നായികാ മുഖത്തെ താമരയോടുപമിക്കുമ്പോൾ ആ താമരയേക്കാൾ ഭംഗിയുള്ളതാണ് നായികയുടെ മുഖമെന്ന് കവി കാണിച്ചു തരുവാൻ വേണ്ടി ഈ ഒരലങ്കാരത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തത് എന്താണ് ഇവിടെ ത്വൻ മുഖ മുഖത്തോടുള്ള ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ആഗ്രഹത്താൽ ചന്ദ്രൻ ദാ താമരകളുമായി പോലും വൈരാഗ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇവിടെ ഇതൊരു കാരണമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ കാരണം സിദ്ധമല്ല കാരണം ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല ഇതൊരു പ്രകൃതി നിയമമായിട്ട് ചന്ദ്രൻ ഉദിക്കുമ്പോഴേക്കും താമരകൾ കൂമ്പുന്നു താമരകൾ ഉദിച്ചിരിക്കുന്ന സമയത്ത് വിടർന്നിരിക്കുന്ന സമയത്ത് ഒരിക്കലും ചന്ദ്രൻ ഉദിച്ച് അവരോട് സൗഹൃദത്തിൽ ഏർപ്പെടുന്നില്ല ഇതൊരു പ്രകൃതി നിയമമാണ് പക്ഷെ കവി ഇതിനെ ഒരു ഹേതുപ്രേക്ഷയായി നായിക സൗന്ദര്യത്തെ വർണ്ണിക്കുവാനായി ഈ അലങ്കാരം പ്രയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടുത്തതായി ഫലോത്പ്രേക്ഷ യഥാർത്ഥ ഫലമല്ലാത്ത ഒന്നിനെ ഫലമായി ചിത്രീകരിക്കുമ്പോൾ അവിടെ ഫലോത്പ്രേക്ഷയാകുന്നു ഇതും സിദ്ധാഫലോത്പ്രേക്ഷ അസിദ്ധഫലോത്പ്രേക്ഷ എന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് സിദ്ധാഫലോത്പ്രേക്ഷയ്ക്ക് ഉദാഹരണം മധ്യം മധ്യഹ കിം മധ്യം കുചയോധൃ ബദ്ധ കനകദാമഭി ഇവിടെ കവി സുന്ദരിയായ നായികയോട് ചോദിക്കുകയാണ് മധ്യഹ കിം കുജയോർ ധൃത്യ ബദ്ധ കനകദാമഭി നിൻ്റെ മധ്യഭാഗം കനകദാമഭി സ്വർണനൂലിനാൽ ആ സ്വർണ്ണനൂലുകളാൽ ധരിക്കപ്പെടുന്നത് എന്തിനാണ് ഈ സ്വർണനൂലുകളാൽ ബദ്ധപ്പെട്ടിരിക്കുന്നത് അതായത് കെട്ടിവച്ചിരിക്കുന്നത് എന്തിനാണ് കുജയോഹോ ധൃത്തി കുജധാരണത്തിനു വേണ്ടിയാണോ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇവിടെ കനകദാമഭിഹി സ്വർണനൂലുകളാൽ ബന്ധിക്കപ്പെട്ടത് എന്നുദ്ദേശിക്കുന്നത് നായികയായ സുന്ദരിയായ നായികയുടെ മധ്യഭാഗത്തെ മൂ മൂന്ന് മാംസഞ്ഞൊറിവുകളെയാണ് സ്വർണനൂലായി കവി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സ്വർണനൂലുകളാൽ കുജധാരണം നടക്കുന്നു എന്നാണ് കവി അവിടെ കൽപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് മാംസഞ്ഞൊറിവുകൾ മൂലമല്ല നായികയുടെ മാറ് ധരിക്കപ്പെട്ടിരിക്കുന്നത് കുജധാരണം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ കവി ഇവിടെ ഈ നായികയുടെ മൂന്ന് മാംസഞ്ഞൊറിവുകളെ സ്വർണനൂലായി ചിത്രീകരിച്ച് ആ നൂലുകളാൽ ആ കുജധാരണം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു മാറ് സ്വതവേ സ്തനത്തെ ധരിക്കുന്നുണ്ട് പക്ഷേ ആ സ്തനധാരണമെന്നത് ഇവിടെ നായികയുടെ മൂന്ന് മാംസനൊറിവുകളാകുന്ന നൂലുകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യഥാർത്ഥ ഫലമല്ലാത്ത ഒന്നിനെ ആ ഫലമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ സിദ്ധ

ും തോയേ തപസ് ഇവിടെ കവി നായികയുടെ പാദങ്ങളുടെ സാമീപ്യത്തിനു വേണ്ടി ആ പാദങ്ങൾ എവിടെ വരുമ്പോൾ ജലത്തിലേക്ക് വരുമ്പോൾ നീ ഞാനുമായി സാമ്യം പാലിക്കുമല്ലോ എന്ന് താമര കരുതുന്നതായിട്ട് ചിത്രീകരിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ആ സുന്ദരിയായ നായികയുടെ പാദങ്ങളുമായി ഐക്യം പ്രാപിക്കുന്നതിനു വേണ്ടിയാണ് താമര ജല ജലത്തിൽ തപസ് ചെയ്യുന്നത് എന്ന് കവി പറയാണ് താമര ജലത്തിൽ തന്നെയാണ് വസിക്കുന്നത് താമരയുടെ അവസ്ഥാനം എന്ന് പറയുന്നത് ജലമാണ് പക്ഷേ താമര ജലത്തിലാണ് ഇവിടെ താമര തപസ്സു ചെയ്യുന്നതായിട്ട് കവി ചിത്രീകരിച്ചിരിക്കുന്നു ആ തപസ്സിൻ്റെ ഫലമെന്ന് പറയുന്നത് നായികയുടെ പാദ സാമീപ്യമാണ് പാദം ഐക്യം പ്രാപ്തും ഇതാണ് ആ നായിക ജലത്തിലിറങ്ങുമ്പോൾ ആ നായികയുടെ പാദങ്ങളുമായി തനിക്ക് സമ്പർക്കമുണ്ടാകുമല്ലോ എന്നുള്ള തപസ്സിൻ്റെ ഫലമായി നായിക പാദ സാമീപ്യം പാദഐക്യം അത് ലഭിക്കുന്നതിനു വേണ്ടി താമര തപസ് ചെയ്യുന്നതായിട്ട് കവി ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെ താമര തപസ് ചെയ്യുക എന്നുള്ളത് ജലത്തിൽ വസിക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിനു വേണ്ടിയിട്ടല്ല താമര അല്ലെങ്കിലും ജലത്തിൽ തന്നെയാണ് അവസ്ഥാനം ഇത് സിദ്ധമല്ല നായികയുടെ പാദസാമീപ്യത്തിനു വേണ്ടി അതൊരു റിസൾട്ടായിട്ട് അല്ലെങ്കിൽ അതൊരു ഫലമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അത് അസിദ്ധമായതിനാൽ ഇത് അസിദ്ധ ഫല ഉത്പ്രേക്ഷ ആണ് പ്രായ അബ്ജം ത്വത് പതേനൈക്യം പ്രാപ്തും തോയെ തപസ്യതി നിന്റെ കാലുകളുമായുള്ള സാമീപ്യം കിട്ടുന്നതിനു വേണ്ടിയാണ് അംബുജം അബ്ജം താമര തോയെ തപസ്യതി ഈ ജലത്തിൽ തപസ്സു ചെയ്യുന്നത് ഇവിടെ താമരയുടെ തപസ് എന്നുള്ളത് ജലത്തിൽ താമര വസിക്കുന്നതിനെ പറയുന്നു പക്ഷേ ഈ ഒരു തപസ്സിൻ്റെ ഫലമായി പറയുന്നതാണ് നായികയുടെ പാത സാമീപ്യം പാദഐക്യം എന്ന് പറയുന്നത് പക്ഷേ ഇത് അസിദ്ധമാണ് യഥാർത്ഥമായ ഒന്നല്ല പക്ഷേ ഒന്ന് അത് ഒരു ഫലമായി കവി ചിത്രീകരിച്ചിരിക്കുന്നു എങ്കിലും അത് അസിദ്ധമായതിനാൽ ശരിയല്ലാത്തതിനാൽ ഇത് അസിദ്ധ ഫലോത്പ്രേക്ഷ എന്ന് പറയപ്പെടുന്നു உக்தா வஸ்தூத் பிரேக்ஷா அனுக்தா வஸ்தூ பிரேக்ஷா சித்தா ஹேதூத் பிரேக்ஷா அசித்தா பலோத் பிரேக்ஷா ஃபலோப்பிரேஷ்ங்க ஆறு விதத்தில் உற்பாலாலங்காரம் உண்டு